കേരളവർമ്മ കോളേജിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ പ്രൊഫസർ ആർ ഗോപാലകൃഷ്ണപിള്ളയ്ക്കും പ്രൊഫസർ ടി ആർ ശിവശങ്കറിനും കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പ്രൊഫസർ വിജി തമ്പി അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു. കേരളപുറമയിലെ മലയാള വിഭാഗം ഒരുക്കിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കേരളത്തിലെ സാംസ്കാരിക ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ജെബിൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു വട്ടം കൂടി തങ്ങളുടെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ എത്രകാലം കഴിഞ്ഞാലും മോഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മരണമില്ലെന്ന കവിവചനത്തെ ശരിവെക്കുകയായിരുന്നു കേരളോർമ്മയിലെ ശനിയാഴ്ചത്തെ പകൽ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന തങ്ങളുടെ ആദരണീയരായ അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകാനായിട്ടായിരുന്നു കേരളോർമ്മയെ കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയവർ ഓരോരുത്തരായി ഓർമ്മകൾ ഉറങ്ങുന്ന ക്യാമ്പസിലെ നെല്ലിമര ചുവട്ടിലേക്ക് ഒഴുകിയെത്തിയത്. 32 വർഷത്തെ കേരളോർമ്മയൻ ജീവിതത്തിനു ശേഷം ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും സ്നേഹാദരപൂർവ്വം ആർജിമാഷ് എന്ന് വിളിക്കുന്ന പ്രൊഫസർ ആർ ഗോപാലകൃഷ്ണപിള്ളയും 81 മുതൽ കേരളോർമ്മയിലെ സാന്നിധ്യമായ ടി ആർ ശിവശങ്കരനും യാത്രയയപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അവസാന ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലിരമ്പുന്ന ഓർമ്മകളുടെ കടലുമായി കാതോർത്തിരുന്നത് സാംസ്കാരിക രംഗത്തെ നക്ഷത്രങ്ങളായിരുന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ക്യാമ്പസ് മാഗസിനിലൂടെ ശ്രദ്ധേയനായ ഹിരണ്യൻ, ഇപ്പോഴത്തെ മലയാള വകുപ്പ് മേധാവി വി ജി തമ്പി, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ എം പി സുരേന്ദ്രൻ, കവികളും കഥാകൃത്തുക്കളുമായ എൻ രാജൻ, രാവുണ്ണി, കെ ആർ ടോണി, ശ്രീജിഷ് കെ പയ്യാറ, ശ്രീശോഭരവിമംഗലം, ഡോക്ടർ റോസി തമ്പി തുടങ്ങി റിയാലിറ്റി ഷോ താരം സന്നിധാനതം വരെയുള്ളവർ ഒരു കാലത്ത് അറിവിന്റെയും തിരിച്ചറിവിന്റെയും അക്ഷരമധുരം തങ്ങൾക്ക് പകർന്നു നൽകിയ അധ്യാപകനെ യാത്രാമൊഴിയേകിയപ്പോൾ കേരളോർമ്മയുടെ മടിത്തട്ടിലേക്ക് അടർന്നു വീണത് ഒരു കുടന്ന മുല്ലപ്പൂക്കളായിരുന്നു. ഗുരുദക്ഷിണയുടെയും ഗൃഹാതുരതയുടെയും നിർഗന്ധമാർന്ന മുല്ലപ്പൂക്കൾ. ടി സി വി വാർത്ത, തൃശ്ശൂർ.